എറണാകുളത്ത് നടപടി തുടങ്ങി. അച്ചടക്ക ലംഘനം നടത്തിയ 12 വൈദികർക്ക് നോട്ടീസ് നൽകി പേപ്പർ ഡെലിഗേറ്റ്. ഏകീകൃത കുർബാന അർപ്പണത്തെ അനുസരിക്കാത്ത എറണാകുളത്തെ വൈദികർക്കെതിരെ ശിക്ഷണ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. 12 വൈദികർക്ക് മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവ് നോട്ടീസ് നൽകി. ഏകീകൃത കുർബാന ചൊല്ലണം എന്ന പേപ്പർ ഡെലിഗേറ്റിന്റെ അന്ത്യശാസനം നിരസിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. 20-ാം തീയതി കുർബാന ചൊല്ലണം എന്നതായിരുന്നു അന്തിമ നിർദ്ദേശം. നോട്ടീസ് ലഭിച്ച വൈദികർക്കെതിരെ കാനോനിക നിയമപ്രകാരമുള്ള നടപടികളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ 2 സീനിയർ വൈദികർക്കും നോട്ടീസ് ലഭിച്ചു എന്നതാണ് അറിവ്. ഇവർ നൽകിയ മറുപടി തൃപ്തികരമാവാത്തതിനാൽ ശിക്ഷണ നടപടികൾക്കാണ് സാധ്യത. സ്ഥിരമായി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഈ 2 വൈദികർ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ചാനലുകൾക്ക് മുൻപിൽ നിന്നു അപ്രത്യക്ഷരായിരുന്നു. ഈ 2 ലിസ്റ്റിലും പെടാത്ത മറ്റ് 9 പേർക്ക് കൂടി നോട്ടീസ് ലഭിച്ചു എന്നതാണ് അറിവ്. ഏകീകൃത കുർബാന ചൊല്ലാനുള്ള പേപ്പർ ഡെലിഗേറ്റിന്റെ അന്ത്യശാസനം കഴിഞ്ഞും ഭൂരിഭാഗം പള്ളികളിലും കഴിഞ്ഞ ദിവസം ഏകീകൃത കുർബാന നടന്നില്ല. കുർബാനയ്ക്കായി എത്തിയ വൈദികർക്കെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. പുലി വരും എന്ന് കേട്ടിട്ടേയുള്ളൂ. പുലി വന്നു, പക്ഷേ കളപറിക്കാനായിരുന്നു. അത് ഭംഗിയായി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ.